ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഇയാൾക്ക് പൊറാട്ട അടിക്കലാണോ പണിയെന്നുള്ളത്. ഏഹ്, അടിപൊളിയാ. നല്ല ടേസ്റ്റ്. ഞാൻ ഇച്ചിരി ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഹായ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയി, എന്താ പറയുക, നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിലും കുക്കിംഗ് വീഡിയോ കുറേ ആയി ഇടാത്ത അല്ലേ. ലാസ്റ്റ് നമ്മളെപ്പോഴൊക്കെ ഒന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കി, അതിനുശേഷം ലാസ്റ്റ് ഒരു കപ്പയും ഇതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ദിവസമായി ഇവർ പറയുന്ന ഒരു കേസായിരുന്നു പൊറാട്ട. ഒരു വർഷം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇതിൽ വിട്ടുപോയി. അപ്പോൾ ഇന്നെന്തായാലും പൊറാട്ട നമ്മൾ സാധാരണ എന്താ പറയുക, ഈ വീശി അടിക്കുന്ന പൊറാട്ടയായിരിക്കും നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഷോപ്പിലൊക്കെ അതായത് ഹോട്ടലിലൊക്കെ ചെയ്യുന്ന അങ്ങനെയായിരിക്കും. പക്ഷെ അധികം വീശാതെ നമുക്കിങ്ങനെ പൊറാട്ട ഉണ്ടാക്കാന്നുള്ള ചെറിയ എൻ്റെ ചെറിയ ടെക്നിക്സ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും നമുക്ക് എന്താ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പൊറാട്ട ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. ഇത് 1 കിലോ മൈദ ഉണ്ട്. മൈദ നല്ല മൈദയാണോ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല. സാധാരണ ഷോപ്പിലൊക്കെ ചിലപ്പോൾ ഒരു ചാക്ക് വാങ്ങിയിട്ടായിരിക്കും, ഒന്നിച്ചുള്ള മൈദയായിരിക്കും. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ 1 കിലോ മൈദ കൊണ്ട് ഉണ്ടാക്കാം. ഏകദേശം ഒരു 10-15 എണ്ണമൊക്കെ ഉണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ 1 കിലോ മൈദ എടുക്കുന്നുണ്ട്. ആ മൈദേൻ്റെ ഫുൾ എടുക്കുന്നില്ല, കുറച്ച് നമുക്ക് ആവശ്യമുണ്ട് മൈദേൻ്റെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഇതൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഇത്ര ഞാൻ മൈദ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളൊന്നും എടുത്തില്ല, 1 കിലോയിലെ ഒരു ഏകദേശം ഒരു 200 മൈദ ബാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ മാവിലേക്ക് മൈദയിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണേ. അധികം വേണ്ട, കുറച്ചൊരു 2 സ്പൂണ്. അതായത് ആ പഞ്ചസാര ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞാല് നമ്മൾ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർക്കാത്ത ആൾക്കാരുണ്ടാവാം, പക്ഷെ കുറച്ച് പഞ്ചസാരം ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർക്കണം. ഇത് കുഴച്ചെടുക്കാൻ ആദ്യം കുറച്ചൊരു പണിയായിരിക്കും കുഴച്ചെടുക്കാൻ. കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഇതാക്കി ഇങ്ങനെ കൊടുക്കുക. വെള്ളം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഓരോ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ചേർക്കുക. അപ്പൊ അങ്ങനെ ചേർത്തിട്ട് ഇത് കുറച്ച് പണിയുണ്ട്. ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പൊറാട്ട എന്ന് അറിയാലോ, കുറേ കുറേ അടിയൊക്കെ ഇട്ട് ഒരുവിധം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ കല്ലിലേക്ക് എത്തുന്നത് പൊറാട്ട. അപ്പൊ അതിൻ്റെ കുറേ കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ ഇത് ഒരു ഇതിനിപ്പം കുഴച്ച് കഴിഞ്ഞിട്ട് തന്നെ 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മിനിമം നമ്മളിത് വെക്കണം. അപ്പൊ ഇതിപ്പോ ഞാൻ തുടങ്ങുന്ന ആളു. അപ്പൊ അതിന് എന്ത് ചെയ്യാ, ഇത് കുഴച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. കുഴച്ച് കഴിഞ്ഞിട്ട് ഏത് പരുവത്തിൽ എത്തുന്ന സമയത്ത് ഇതിപ്പോ ഞാൻ കുഴച്ച് തുടങ്ങുന്നേ ഉള്ളൂ. ഇതിങ്ങനെ വെള്ളം ഇടക്കിടെ കൂട്ടിയത് കാണുന്നില്ലണ്ട, ഇങ്ങനെയായി വരും. അതിങ്ങനെ പിന്നെയും വീണ്ടും വെള്ളം ചേർത്തിട്ട് നമുക്കൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അത് വെക്കേണ്ടത്. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മുട്ടേൻ്റെ വെള്ള ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട് കേട്ടതാ. ഒരു മുട്ടേൻ്റെ വെള്ള അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. അതും നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതും നന്നായിട്ട് കാണുന്നില്ല, ഇതേപോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കൊണ്ടുവരണം. ഇനിയും വെള്ളം ഇനിയും ആവശ്യമുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞിട്ട് ആണ് കേട്ടോ. നമ്മൾ ചപ്പാത്തിനെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആവണം. ചപ്പാത്തി ആക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയി നല്ല അധ്വാനമാണ് പൊറാട്ട ഉണ്ടാക്കുന്ന അയാളെ സമ്മതിക്കണം കേട്ടാ. ഇനി ഇത് നമ്മൾ എന്താ പറയുക, അടുക്കളയിലുള്ള കിച്ചൺ ടേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ മേലെ വെച്ചിട്ട്. അപ്പോൾ അത് നല്ലോണം വൃത്തിയാക്കിയതാണ്. വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ മേലെയുള്ള നനവിലൊന്ന് പോക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് മൈദ ഇതിൻ്റെ മേലെ
അതിനുവേണ്ടി ഞാൻ പറഞ്ഞ കുറച്ച് മൈദ എടുത്ത് വെക്കണം. മൈദ നമ്മൾ പുറത്ത് ഇറക്കിയിട്ട് മൊത്തം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ ഇതേപോലെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ അതിന് മേലെയുള്ള ആ വെള്ളവും കാര്യമൊക്കെ അങ്ങ് പോയിക്കോളും. ഇതൊന്ന് നന്നായിട്ട് ഇതാക്കും. എനിക്ക് എല്ലാ ആൾക്കാരും വീട്ടിൽ ഇതേപോലത്തെ ടൈൽ ഉണ്ടാവും. നമ്മളെ കിച്ചണിലുള്ള അപ്പൊ അവിടെ വെച്ചിട്ട് ചെയ്ത സൗകര്യമായിരിക്കും നമുക്ക് നല്ലോണം നന്നായിട്ട് പൊറോട്ട നല്ല അടിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം കുഴക്കണമല്ലോ. അപ്പൊ കുഴക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച് മാവ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ എണ്ണയും കൂടി ചേർക്കുക. എണ്ണ നമുക്ക് സാധാരണ നെയ്യോ നെയ്യിൻ്റെ അകത്ത് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. നെയ്യ് മാത്രമാകുന്ന സമയത്ത് ചിലപ്പോൾ നെയ്യ് കട്ടയായിരിക്കും കുറച്ച്. അപ്പോൾ നെയ്യും അതിൻ്റെ അകത്ത് എണ്ണയും വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. ഇപ്പം ഞാൻ നെയ്ക്ക് പകരം ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാൽഡ കട്ടിയാണെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കി വേണ്ട കുറച്ചൊന്ന് ലൈറ്റാക്കി എടുക്കാം. ഡാൽഡ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് എന്താ പറയുക കുറച്ചൊന്ന് ടൈം എടുത്ത് കഴിഞ്ഞാൽ ഒന്ന് അലിഞ്ഞ് വരും. അത് ആക്കിയിട്ട് ചെയ്തായിരിക്കും. നല്ലോണം എണ്ണ വേണം എന്തായാലും. നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ട കൈ ഇങ്ങനെ കുളിക്കുന്നുണ്ടാവും എണ്ണയിൽ. അത്രയും എണ്ണയൊക്കെ ഉണ്ടെങ്കിലാണ് എണ്ണയും കാര്യമൊക്കെ ഉണ്ടെങ്കിലാണ് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നേരത്തെ ചെയ്തിട്ടുള്ള സാധനം എടുത്തിട്ട് നമ്മളെ കല്ലുമല്ലിട്ട് തുടങ്ങാം. ഇതാണ് പൊറോട്ട എന്നോട് മല്ലിടുക എന്ന് പറയുന്നത്. നന്നായിട്ടിങ്ങനെ ഇത് കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല. ഇത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് വെക്കണം കേട്ടോ. ചെയ്യുന്നേരം ഇങ്ങനെ കുറച്ച് അന്നേരം അടിയിൽ ചിലപ്പം പറ്റി പിടിക്കുമായിരിക്കും. അന്നേരം ഒന്ന് ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ഉരുട്ടി കൊടുത്തിട്ട് അതിങ്ങനെ എടുക്കുക. എന്നിട്ട് വീണ്ടും വലിച്ചു നീട്ടുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യണം കേട്ടാ. ഇത് കുറച്ച് നേരം പണിയുണ്ട്. അപ്പൊ നമ്മള് ഏകദേശം നല്ലോണം കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോ ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഇതില് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുന്നുണ്ട്. പാത്രത്തിന്റെ അടിയിൽ എന്ത് ചെയ്യുക, നമ്മളെ എണ്ണ കുറച്ചൊന്ന് ആക്കുന്നുണ്ട് കാരണം ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് എണ്ണ നന്നായിട്ടൊന്ന് പാത്രത്തിന്റെ അടിയിൽ ഒന്ന് എണ്ണ പിടിപ്പിക്കുക. എന്നിട്ട് നമ്മള് കുഴച്ച് വെച്ച ഇതാ ഈ സാധനം പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കും നന്നായിട്ട് എണ്ണ ചേർക്കണം. കുറച്ചധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് എണ്ണ ഇതാക്കിയതിന് ശേഷം ഇത് ഒരു എന്താ പറയുക ഏകദേശം ഒരു മണിക്കൂർ മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം. രണ്ട് മണിക്കൂർ ആയാലും അത്രയും നല്ലത്. പിന്നെ ഇത് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തോർത്ത്, നനഞ്ഞ തോർത്തെന്നല്ല നമ്മൾ നനഞ്ഞ തുണി എന്താ വെച്ചാൽ അതും കൊണ്ടൊന്ന് മൂടി വെക്കണം. നല്ല തുണി നല്ല തോർത്ത് തന്നെ വേണം കേട്ടോ, പുതിയ തോർത്ത് തന്നെയാണിത്. അപ്പം ഇങ്ങനെ മൂടിയിട്ട് ഒരു മിനിമം ഒരു മണിക്കൂർ വെക്കണം. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മളെ ഇതാക്കി വെച്ചിട്ടുള്ള കുഴച്ച് വെച്ച് തുണിയൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത് പാത്രത്തിലായിരുന്നല്ലോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം പാത്രത്തിൽ വെക്കുന്ന സമയത്ത് അത് ഇത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചിട്ട് ഇനി ബോളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഏതായാലും നമ്മളിത് ഏകദേശം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോ ബോളാക്കി മാറ്റണം. ഓക്കെ, ഇപ്പം അതിൻ്റെ പണിയിലാണ്. ആ അത് ബോളാക്കേണ്ടതാണ്. ഇപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിച്ച് നോക്കുന്നുണ്ട്. അടുത്തത് അതേപോലെ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കൈയിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കണം. തള്ളി തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടയായിട്ട് വരുന്നതാണ് അല്ലേ. അങ്ങനെ അതിന് ശേഷം ബോള് ഇത് ചിലപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത്ര ചിലപ്പോൾ നല്ല ബോളായിട്ടുണ്ടാകും. ഇതിപ്പോൾ നമ്മൾ ചെറുതാക്കി മുറിച്ചുകൊണ്ടെങ്കിൽ ചെറിയൊരു ബാക്കിയാണെന്നില്ലേ, അത് ഫുൾ അതിൻ്റെ അകത്തേക്ക് പോകുന്ന രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് അത്ര പെർഫെക്റ്റ് അല്ല, എന്നാലും എക്സ്പേർട്ട് അല്ല. അതിൻ്റെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും
ഇയാൾക്ക് പൊറോട്ട അടിക്കലാണോ പണിയെന്നുള്ളത്. ഏഹ് അപ്പൊ എന്തായാലും ഇതിങ്ങനെ കണ്ടിട്ട്, പൊറോട്ട അടിക്കുന്നതും കണ്ടിട്ട്, പിന്നെ അങ്ങനെ കണ്ടിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇന്നലെ പിന്നെ പിള്ളേരെല്ലാം ഇപ്പം പറയും വീട്ടിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയോ അച്ഛ അച്ഛ അച്ഛ. അപ്പൊ ഇങ്ങനെ കുറേ ദിവസമായി പറയുന്നേ. ഇന്നിപ്പോ എന്തായാലും സമയമൊക്കെ കിട്ടിയോ എല്ലാം ഒത്തു വന്നുകൊണ്ട് ഇങ്ങനെ ചില ചില സമയത്ത് കുറച്ചധികം വലിയ ബോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ബോളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ചു നേരം കൂടി തുണിയിട്ട് മുടി വെക്കണം കേട്ടോ. നമ്മൾ ആ ബോള് ഉണ്ടാക്കി അതിന് പരത്തിയിട്ട്, ഇത് വീശിയിട്ടുള്ള പരിപാടിയല്ല, വീശലും ഒക്കെ അത്ര ഇതല്ല, ഇതിങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കണം. അത് ഓവൽ ഷേപ്പിലാണ് എടുക്കേണ്ടത്, എന്നാലാണ് നമുക്ക് കട്ട് ചെയ്യാനൊരു പറ്റുള്ളൂ. അധികം പ്രസ് ചെയ്യേണ്ട, നല്ല നന്നായി കൊടുത്താൽ മതി. ഇത് മാക്സിമം എത്ര ഇതാക്കാൻ നൈസാക്കി പരത്താൻ പറ്റുമോ അത്രയും പരത്തുക. അതിനുശേഷം ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഒരു തീരെ ചെറുതാക്കരുത്, ഒരു എന്താ പറയുക, ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തോളൂ. വലിയ അളവൊന്നും നോക്കണ്ട, ഏകദേശം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ പോയിക്കോളൂ. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന്, അതായത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇതാ ഇതേപോലെ ഇങ്ങനെ നടുവിലേക്ക് കൊണ്ടുവരിക കേട്ടോ. നടുവിലേക്ക് ഇങ്ങനെ നീക്കി കൊണ്ടുവരിക. ഏകദേശം ഇത് പിടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് വലിച്ചു കളയാം, അല്ല വലിക്കാനുള്ള ഉണ്ടാവും. ഇങ്ങനെ വലിച്ചതിന് ശേഷം ഇതാണ് റൗണ്ട് ചെയ്ത്, ഇതിങ്ങനെ ഇതാ ഇവിടെ നല്ല ഇതാ. ഇതേപോലെ കുറച്ച് വീതി വലിച്ചു കൊടുത്താൽ മതി, അധികം വേണ്ട. എൻ്റെ ഇത് ഇങ്ങനെ ചുരുട്ടി 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 പോവുക, ചുരുട്ടി ലാസ്റ്റിൽ തവണ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് അടിയിലേക്ക് ആക്കിയിട്ട് ഇതാ എൻ്റെ ഉസ്താദ് ഹോട്ടലിൽ ഇങ്ങനെ ആക്കിയില്ല, അതേപോലെ ഉണ്ടാവും. ഇതാണ് ഒരു പൊറോട്ട റോളാക്കി വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാം റോളാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ ഷേപ്പിലൊന്നും ആയിരിക്കില്ല, നമ്മളത്ര ഇതല്ലാത്തതുകൊണ്ട്. പക്ഷേ സംഭവമെല്ലാം റെഡിയാക്കി. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. ആദ്യം ഇത് ഓരോ റൗണ്ടാക്കി വെച്ച സാധനങ്ങൾ അല്ലേ, പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് നോക്കുന്നുണ്ട് കാര്യമായിട്ട്, അച്ഛൻ എന്താ കാര്യമായിട്ടുള്ള പരിപാടി എന്നുള്ളത് അല്ലേ. അച്ഛൻ മുമ്പേ ഉണ്ടാക്കിയാലും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇതാ അല്ലേ. ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഇത് നമ്മളെ ഉരുട്ടി വെച്ചിട്ടുള്ള, അതായത് റൗണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ പരത്തിയിട്ട് കുറച്ച് വലിയ രീതിയിലേക്ക് വരുത്തണം. നമ്മൾ സംഭവം കുറച്ച് ചെറുതായതുകൊണ്ടാണ് പൊറോട്ടയും അതിനനുസരിച്ച് അതെ. ഇതാണ് നമ്മൾ പൊറോട്ട. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, ചുട്ടെടുക്കണം. ഇത് പരത്തിയ സൈഡ് ഇടുന്നതായിരിക്കും നല്ലത്. ആദ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവും, കുറച്ച് അത്രയും വലിപ്പം കുറവായിരിക്കും. എന്നാലും തീ മീഡിയത്തിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ, അധികമായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. മീഡിയത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് നന്നായിട്ട് എന്താ പറയുക, നല്ല വേഗം കുറച്ച് ടൈം എടുക്കുമല്ലോ. ഒരു 3 പ്രാവശ്യമെങ്കിലും തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഇതാക്കണം. പിന്നെ നമ്മൾ വലിയ ആ സൈസ് അത്ര ഒന്നും ആയിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിലാണ്, പിള്ളേർക്കല്ല ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡ് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ട് അതേപോലെ വെച്ച് നോക്കുക. കുറച്ച് ടൈം എടുക്കും, ഏഹ് ഓരോന്നോരോന്നായിട്ട്. ഇത് എണ്ണ നമ്മൾ ഓൾറെഡി ഉണ്ടല്ലോ, ഫുള്ള് എണ്ണയിലല്ലേ ചെയ്തത്, അപ്പൊ എണ്ണ അതിന്റെ ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ ഇതിന് മേലൊന്ന് ടച്ചപ്പിന് വേണമെങ്കിൽ ചെയ്യാം. സ്പൂൺ എടുത്തിട്ട് ചെറുതായിട്ട് എണ്ണയാക്കി കൊടുത്തു കഴിഞ്ഞാലും നല്ലതാണ്, പുറത്ത് മേലെ എങ്ങനെ എണ്ണയാക്കി കൊടുക്കാം. ഇപ്പൊ തിരിച്ചിടുന്നവര് അതിനനുസരിച്ച് ഇതാവും. നമ്മള് ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 3 ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് കൈ കൊണ്ട് ഇങ്ങനെ
ഇതുപോലെ ഇങ്ങനെ അടിച്ച് 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 നല്ല അടിച്ചു കഴിഞ്ഞതാ ഇങ്ങനെ ഇങ്ങനെ ലെയറായിട്ടുള്ള അടിപൊളി പൊറോട്ട. അടിപൊളി പൊറോട്ട ഓക്കെ. അപ്പൊ പൊറോട്ടക്ക് കൊഞ്ച് കറിയാന്ന്, ചെമ്മീൻ കറി. ചെമ്മീൻ കറി മുളകിട്ട് വെച്ചാണ്. ഇത് കാണിച്ചിട്ടില്ല, ഇത് ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല, ഒന്നുമില്ല. സാധാരണ ഇടുന്ന പോലെ മുളകും മഞ്ഞളും പിന്നെ ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ടിട്ടുള്ളൂ. പിന്നെ നമ്മളിതാ പൊറോട്ട, പിന്നെ കുറച്ച് പുട്ടും കാര്യം രാവിലത്തെ ബാക്കിയുണ്ട്, അതും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട്, ദേവൂത. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എന്നാൽ സ്റ്റാർട്ട് ചെയ്തോ. സിദ്ധു എങ്ങനെയുണ്ട് പൊറോട്ടയും കറിയും? അടിപൊളിയാ. നമ്മൾ പീടിയ ഒന്ന് വന്ന് നോക്കണേണ്ട. ഇത് സിമ്പിളായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്ന കാര്യ പറഞ്ഞന്നെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെ നമ്മള് താഴെ കമന്റ് ചെയ്താൽ മതി, കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ വീശി അടിക്കാതെ പൊറോട്ട എങ്ങനെ എടുക്കാന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ആൾക്കാർക്ക് അല്ലേ. സിദ്ധു വീശി അടിച്ചില്ല, ഉഷാറാവും അല്ലേ. വീശി അടിച്ചിട്ട് ചെയ്യാം, പക്ഷെ അത് കുറച്ച് കുറേ ടൈം വേണം. രണ്ട് മണിക്കൂറൊക്കെ ഈ ഇത് പൊയച്ച് വെക്കണം, എന്നാലാണ് വീശി അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഞാനത് ഭക്ഷണം കഴിക്കും.